Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്ഡിമോന ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazaar, Payyanur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും LDF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MPയുമായ പി കരുണാകരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് കൊള്ളലാഭമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഇന്ധനവില വർധനവ് ദിവസം തോറും നടത്തുന്നതെന്ന് പി കരുണാകരൻ MP പറഞ്ഞു. രണ്ട് പ്രളയം വന്നു, നീപ്പ വന്നു, ഓക്കി വന്നു, ഇപ്പൊ കോവിഡ് വന്നു. കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്തത്? ഇവിടെ ഈ പെട്രോളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ പ്രയാസപ്പെടുമ്പോൾ സഹായിക്കണം. മുങ്ങിത്താഴ്ന്ന ആൾക്കാരെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് പകരം അവിടെ ചവിട്ടിത്താഴ്ത്തില്ലേ നിങ്ങൾ ചെയ്തത്? ഒരു പൈസ പോലും പുറമേ നിന്ന് വാങ്ങിക്കാൻ അനുവദിച്ചില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പൈസ തരുന്ന സമയത്ത് പോലും പാടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. കാരണം നിങ്ങളുടെ സഹകരണം ഉള്ളതുകൊണ്ട്, ജനങ്ങളുടെ സഹകരണം ഉള്ളതുകൊണ്ട്. പി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോർപ്പറേറ്റുകളാണെന്ന് ചടങ്ങിൽ സംസാരിച്ച MRAJGOPALAN MLA പറഞ്ഞു. കേരളത്തിലെ LDF ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ LDFന്റെ മുന്നേറ്റം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമാണെന്നും MLA കൂട്ടിച്ചേർത്തു. രവീന്ദ്രൻ മാണിയാട്ട്, ഇ കുഞ്ഞിരാമൻ, സുരേഷ് പുതിയടം, ഹനീഫ ഹാജി, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, PV കൃഷ്ണൻ, MV കോമൻ നമ്പ്യാർ, രതീഷ് പുതിയകതിര്, TV ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.